ॐ श्री विघ्नेश्वराय नमः। श्री गुरुभ्यो नमः। महात्रिपुरसुन्दर्यै नमः। श्लोकम् 26। विरिञ्जिः पञ्चत्वं व्रजति हरिराप्नोति विरतिम्। विनाशं कीनाशो भजति धनदो याति निधनम्। वितन्द्री माहेन्द्री विततिरपि सम्मीलितदृशा। महासंहारेऽस्मिन् विहरति सति त्वत्पतिरसौ। ഈ ശ്ലോകം അമ്മയുടെ പാതിവൃത്യ ശക്തിയുടെ മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന ധ്യാന ശ്ലോകമാണ്. മഹാസംഹാരം നടക്കുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ഡത്തിൽ ഒന്നും അവശേഷിക്കുന്നുണ്ടാവില്ല. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായിത്തീരുന്ന ആ വേളയിൽ ശിവൻ ശക്തിയോട് സംഗമിച്ച് അവർ രണ്ടുപേരും മാത്രമായി അവശേഷിക്കുന്നു. ഭഗവാൻ സംഹാരതാണ്ഡവമാടുമ്പോൾ അമ്മ അതിന് സാക്ഷിയായി മാറുന്നു. അതിനാൽ അമ്മ മഹാപ്രളയ സാക്ഷിണി എന്ന് അറിയപ്പെടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മാത്രം ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ബാക്കി എല്ലാം നശ്വരമാണ്. വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിഹി ആപ്നോതി വിരതിം. വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി. മഹാപ്രളയവേളയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മാവ് പഞ്ചഭൂത തത്വങ്ങളിൽ ലയിക്കുന്നു. അതായത് അദ്ദേഹത്തിന് നാശം സംഭവിക്കുന്നു. ഹരിഹി ആപ്നോതി വിരതിം. മഹാവിഷ്ണുവും അനശ്വരനല്ല. അദ്ദേഹത്തിനും മഹാസംഹാരവേളയിൽ അന്ത്യം സംഭവിക്കുന്നു. അങ്ങനെ മഹാസംഹാരം നടക്കുന്ന സമയത്ത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും പ്രപഞ്ച പരിപാലകനായ മഹാവിഷ്ണുവിനും അന്ത്യം സംഭവിക്കുന്നു. വിനാശം കീനാശോ ഭജതി ധനദഹ യാതി നിധനം. കീനാശോ വിനാശം ഭജതി. കീനാശൻ എന്നാൽ യമധർമ്മൻ എന്നർത്ഥം. അദ്ദേഹത്തിനും മഹാപ്രളയവേളയിൽ വിനാശം സംഭവിക്കുന്നു. മരണത്തിൻ്റെ ദേവനായ യമധർമ്മനും മരണം സംഭവിക്കുന്നു. ധനദഹ യാതി നിധനം. കുബേരനും മരണത്തെ പ്രാപിക്കുന്നു. മന്വന്തരം എന്നാൽ ഒരു മനുവിൻ്റെ ആയുഷ്കാലം എന്നർത്ഥം. ആകെ 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പത്തിലുള്ളത്. ഓരോ മന്വന്തരത്തിലും സപ്തർഷികൾ, ഇന്ദ്രൻ, മനു, മനുവിൻ്റെ പിന്തുടർച്ചാവകാശികളായി ബാക്കിയുള്ളവർ എന്നിവർ ഉണ്ടാകും. നമ്മൾ 7-ാമത്തെ മന്വന്തരത്തിലാണ്. വൈവസ്വത മനുവാണ് ഈ മന്വന്തരത്തിലെ മനു. ഒരു കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ഓരോ മന്വന്തരവും ഒരു മന്വന്തര സന്ധ്യയോടുകൂടി അവസാനിക്കുന്നു. ഓരോ മന്വന്തര സന്ധ്യയിലും മഹാപ്രളയം സംഭവിക്കുന്നു. വിതന്ത്രി മാഹേന്ദ്രി വിതതിരപി സമ്മീലിത ദൃശ. വിതന്ത്രി മടിയും ഉറക്കവുമില്ലാത്ത, മാഹേന്ദ്രി വിതതിരപി 14 മന്വന്തരങ്ങളിലുമുള്ള 14 ഇന്ദ്രന്മാരും അവരുടെ സംഘങ്ങളും പോലും സമ്മീലിത ദൃശ കണ്ണുചിമ്മി ഉറക്കത്തിലേക്ക് വീഴുന്നു. അതായത് അവർക്കും നാശം സംഭവിക്കുന്നു.
महासंहारे अस्मिन् विहरति सति त्वत् पतिर् असौ। महासंहारे अस्मिन् ഈ മഹാപ്രളയകാലത്തിൽ പോലും സതി, അല്ലയോ പതിവ്രത രക്തമായ സതീദേവി, പതിർ അസൗ, അമ്മയുടെ പതിയായ ശ്രീ പരമേശ്വരൻ മാത്രം വിഹരതി, ഈ പ്രപഞ്ചത്തിൽ അമ്മയോടൊപ്പം വിഹരിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, യമധർമ്മൻ, കുബേരൻ, പതിനാല് ഇന്ദ്രന്മാർ, ദേവന്മാർ തുടങ്ങി എല്ലാവരും നശിച്ചുപോകുന്ന ഈ മഹാപ്രളയകാലത്തിൽ അമ്മേ, അമ്മയുടെ പതിയായ ശ്രീ പരമേശ്വരൻ മാത്രം ശേഷിക്കുന്നു. അത് അവിടുത്തെ പാതിവൃത്യത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. സതീദേവിയുടെ പാതിവൃത്യ ശക്തി അത്രയ്ക്ക് മഹത്തരമാണ്. തൻ്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ ബഹുമാനിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു നിമിഷം നിൽക്കുന്നത് പോലും പാപമാണെന്ന ധാരണയാൽ സ്വയം ജീവൻ ഒടുക്കിയവളാണ് സതീദേവി. ദേവിയുടെ സൗമാംഗല്യത്തിൻ്റെ ശക്തിയാണ് ശ്രീ പരമേശ്വരൻ്റെ അനശ്വരതയ്ക്ക് കാരണം. ശക്തിയും ശിവനും രണ്ടും രണ്ടല്ല, ഒന്നാണ്. അതിനാൽ ശിവന് നാശമില്ല. അമ്മയുമായി താദാത്മ്യം പ്രാപിക്കുന്ന ഒന്നിനും ഒരിക്കലും നാശമുണ്ടാവുകയില്ല. ഭവാനിത്വം ദാസേ എന്ന മന്ത്രം ഭക്തിയോടുകൂടി ജപിച്ചുകൊണ്ടേയിരുന്നാൽ അമ്മയുമായി സായുജ്യം പ്രാപിച്ച് നാശമില്ലാത്തതായി തീരുന്നു. ഈ ശ്ലോകത്തിൻ്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലീം എന്നതാണ് ബീജാക്ഷരം. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ നൈവേദ്യമായി അമ്മയ്ക്ക് ശർക്കര കൊണ്ടുണ്ടാക്കിയ എന്തും സമർപ്പിക്കാവുന്നതാണ്. ഈ ശ്ലോകം ചൊല്ലുന്നത് മൂലം ശത്രുനാശം സംഭവിക്കുന്നു. സർവകാര്യസിദ്ധിയും സർവകാര്യ വിജയവും കൈവരിക്കുന്നു. ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്നു. മഹാസംഹാരവേളയിൽ ബ്രഹ്മാവ്, വിഷ്ണു, യമധർമ്മൻ, കുബേരൻ, പതിനാല് മന്വന്തരങ്ങളിലുമുള്ള ഇന്ദ്രന്മാർ മുതലായ ദേവന്മാരെല്ലാവർക്കും അന്ത്യം സംഭവിക്കുന്നു. എന്നാൽ അമ്മേ, അമ്മയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അമ്മയുടെ പതിയായ ശ്രീ പരമശിവന് മാത്രം നാശം സംഭവിക്കുന്നില്ല. അദ്ദേഹം അമ്മയോട് ചേർന്ന് സംഗമിച്ച് ഈ മഹാസംഹാരത്തിന് സാക്ഷ്യം വഹിക്കുന്നു. വിരിഞ്ജിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോയാതി നിധനം വിതന്ദ്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത് പതിരസൗ. ശ്രീ ജഗദംബാർപ്പണമസ്തു.